ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് നിങ്ങൾ ഓൾറെഡി ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും തമ്പിനെയിലും കണ്ടിട്ടുണ്ടാവും ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് 30 കഴിഞ്ഞവർക്കുള്ള സ്കിൻ കെയർ ജേണിയാണ് അല്ലെങ്കിൽ സ്കിൻ കെയർ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ ഇന്ന് പറഞ്ഞിരുന്നത് ഇത് 30 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമല്ല 40 വയസ്സ് കഴിഞ്ഞവർക്കും 50 വയസ്സ് കഴിഞ്ഞവർക്കും 60 വയസ്സ് കഴിഞ്ഞവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം എൻ്റെ ഒരു ജേണിയുടെ കാര്യം പറയാനാണെങ്കിൽ അതിന് മുമ്പായിട്ട് എൻ്റെ ജേണിയുടെ കാര്യം പറയുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ രമ്യ ഹരിശങ്കർ സബ്സ്ക്രൈബ് ചെയ്യുകയും എടുത്തോളൂ ബെൽ ഐക്കൺ ഉണ്ട് അതും ക്ലിക്ക് ചെയ്യൂ എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ സോ നമുക്ക് ശരിക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം എൻ്റെ സ്കിന്നിൽ വന്ന മാറ്റങ്ങൾ ഞാൻ നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3-4 വർഷമായിട്ടുള്ളൂ ഒരു 3-4 വർഷമായിട്ട് എൻ്റെ സ്കിൻ കെയർ ജേണിയും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അതിന് മുന്നേ വരെ ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് 34 വയസ്സായി സോ ഇപ്പം ഞാൻ നല്ലോണം ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് ആ പ്രോബ്ലംസ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് കൂടുതൽ എൻ്റെ സ്കിൻ എന്താണ് എങ്ങനെയാണ് ഇങ്ങനെ ഏത് രീതിയിലേക്കാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും ഡാർക്ക് പാച്ചസ് ഉണ്ടോ എവിടെയെങ്കിലും ഡ്രൈനെസ് ഉണ്ടോ എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ് നമുക്ക് 30 കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ സ്കിന്നിൽ വരുന്ന യൂഷ്വലി വരുന്ന മാറ്റങ്ങൾ ഇതിന് എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം എന്തൊക്കെ എങ്ങനെ ഏതൊക്കെ മെത്തേഡ് ഉണ്ട് ടൂൾസ് ഉണ്ട് അതൊക്കെ നമുക്ക് ഇന്ന് കവർ ചെയ്യാം ആൻഡ് ഫൈനലി നമുക്ക് ലൈഫ് സ്റ്റൈലിനെ പറ്റിയിട്ടും സംസാരിക്കാം കാരണം ഈ 30+ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് നമ്മൾ കഴിക്കുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈലിലും കൊണ്ടും വരുന്നതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവൻ കാണണം അപ്പോൾ ആദ്യം തന്നെ പറയാനാണെങ്കിൽ നമുക്ക് 30 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ സ്കിന്നിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം ഓക്കെ ആദ്യം വരുന്ന മാറ്റം നമ്മുടെ സ്കിന്ന് കുറച്ച് നമ്മുടെ പണ്ടത്തെക്കാട്ടിലും കുറച്ചുകൂടെ ഡ്രൈ ആയിട്ട് വരും എൻ്റെ സ്കിന്നിൻ്റെ കാര്യം പറയാനാണെങ്കിൽ എനിക്കൊരു 20s സമയത്ത് നല്ല ഓയിലി സ്കിന്നായിരുന്നു ഇപ്പോൾ കോമ്പിനേഷൻ സ്കിന്നായി അപ്പം ഇതാണ് മെയിൻ പ്രശ്നം വരുന്നത് നമുക്ക് നമ്മുടെ ആദ്യമൊക്കെ നമ്മുടെ സ്കിൻ നല്ല ജ്യൂസി പ്ലംപി ആയിട്ടിരിക്കും പോകെ പോകെ വയസ്സ് കൂടുന്തോറും നമ്മുടെ ആ ഒരു പ്ലംപിനെസ്സും ആ ഒരു നാച്ചുറൽ ഓയിൽസും ആ ഒരു മോയ്സ്ചറൈസറും ഒക്കെ ഇങ്ങനെ മോയ്സ്ചറൈസർ അല്ല മോയ്സ്ചറും ഒക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും അപ്പോൾ ആ ഒരു മുഖത്ത് ഇങ്ങനെ ഡ്രൈ പാച്ചസ് വരാനും ചുളിവുകൾ വരാനും പിഗ്മെൻറ്റേഷൻ വരാനും കുഴികൾ വരാനും ഒക്കെ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കൊളാജൻ നഷ്ടപ്പെടും കൊളാജൻ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് മുഖത്തുള്ള സ്ട്രക്ചറൊക്കെ പോകുന്നത് ആ ചുളിവുകളൊക്കെ വരുന്നത് കൊളാജൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 30 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ അത് കുറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മുഖത്ത് നമ്മുടെ സ്കിൻ തന്നെ ഓട്ടോമാറ്റിക്കലി നാച്ചുറലി ആയിട്ട് കുറച്ച് ഓയിൽസും മോയ്സ്ചറും റിലീസ് ചെയ്യുന്നുണ്ട് അതൊക്കെ 30+ കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ കുറഞ്ഞു കുറഞ്ഞു വരും പിന്നെ നമ്മുടെ സ്കിൻ ബാരിയർ ഭയങ്കര വീക്കാവും പെട്ടെന്ന് തന്നെ നമ്മുടെ ഇറിറ്റേഷൻ വരാനും ഒക്കെ സാധ്യത കൂടുതലാണ് സാധാരണ നമ്മുടെ സ്കിൻ തന്നെ നമ്മുടെ സ്കിന്നിന് വേണ്ട മോയ്സ്ചറൊക്കെ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാനുള്ള കഴിവുണ്ട് അപ്പോൾ 30 വയസ്സ് കഴിയുന്നതോറും നമുക്ക് വയസ്സ് 30 വയസ്സ് എന്നല്ല വയസ്സ് കുറയുന്നതോറും അത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ട് വരും അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം എന്താ പറയുക അതിൻ്റെ നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് സെക്ഷനിലേക്ക് നമുക്ക് വരാം ഇതാണ് നമ്മുടെ വയസ്സ് കൂടുന്തോറും നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കൊളാജൻ നഷ്ടപ്പെടാം നമുക്ക് നമ്മുടെ സ്കിന്നിൽ മോയ്സ്ചർ നിലനിൽക്കില്ല ഡ്രൈനെസ് കൂടിക്കൂടി വരും പിന്നെന്താ ചുളിവുകൾ വരും റിങ്കിൾസ് ഫൈൻ ലൈൻസ് ഒക്കെ വരും ഇപ്പോൾ ഞാൻ തന്നെ നെറ്റി ചുളി കഴിഞ്ഞാൽ ലൈൻസ് വരും ചിരിക്കുമ്പോൾ ചിലപ്പോൾ സ്മൈൽ ലൈൻസ് വരും അതൊക്കെ പതുക്കെ പതുക്കെ നമ്മുടെ സ്ട്രക്ചർ മാറുന്നതിൻ്റെ ഇതായിരിക്കും ചിലപ്പോൾ കണ്ണ് ചിലവർക്ക് ഇവിടെ വയസ്സ് കൂടുന്തോറും കണ്ണ് ഭയങ്കരമായിട്ട് ഉള്ളിലേക്ക് പോകുന്നതൊക്കെ കണ്ടിട്ടില്ലേ അതൊക്കെ ആ കൊളാജൻ നഷ്ടപ്പെടുന്നതിൻ്റെ സ്ട്രക്ചർ നഷ്ടപ്പെടുന്നതാണ് കൊളാജനാണ് നമ്മുടെ ഫേസിൽ ആ ഒരു പ്ലംപ് ഫീലിങ്ങും ആ ഒരു സ്ട്രക്ചറും മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ പല ഇതിലും നമുക്ക് ആമസോണിലൊക്കെ ഇപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കൊളാജൻ പൗഡറൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അത് നമുക്ക് ആ ഒരു കൊളാജൻ 30+ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊളാജൻ നഷ്ടപ്പെടുന്നുണ്ട് നമുക്കത് ആർട്ടിഫിഷ്യലി നമ്മൾ കഴിച്ച് എടുക്കുകയാണ് ഓക്കെ വീണ്ടും ഞാൻ ട്രീറ്റ്മെൻറ്റിലേക്ക് പോയി അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് 30 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ വയസ്സ് 30 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നല്ല വയസ്സ് കുറയും തോറും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്
മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഫോമി ആയിട്ടുള്ള നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ഡ്രൈ ആക്കുന്ന പ്രൊഡക്ട്സ് യൂസ് ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് ഫേസ് വാഷിലൊക്കെ പല ഫേസ് വാഷും നമ്മുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിട്ട് എടുക്കാറുണ്ട്. അപ്പം അത്യാവശ്യം മോയ്സ്ചർ നിലനിർത്തുന്ന ജെൻറ്റലായിട്ടുള്ള ക്ലൻസേഴ്സ് യൂസ് ചെയ്യണം നല്ലത്. അല്ലെങ്കിൽ ഓയിൽ ബേസ്ഡ് ക്ലൻസേഴ്സ് അതൊക്കെ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഡബിൾ ക്ലൻസിങ് മെത്തേഡും ഒക്കെ പറയുന്നത്. ക്ലൻസിങ് ബാമിലെ ഓയിലാണ് അല്ലെങ്കിൽ മിൽക്കി ഫോമിലൊക്കെയാണ് ഈ ക്ലൻസിങ് ബാമും ഒക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജനറൽ ഫേസ് വാഷ് വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മുഖം നല്ല ക്ലീൻ ആയിട്ട് വരും. അല്ലാതെ ഒറ്റയടിക്കും ഭയങ്കര നമ്മുടെ മുഖം തന്നെ സ്ട്രിപ്പ് ഡൗൺ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഡ്രൈ ആക്കുന്ന രീതിയിലുള്ള ഫേസ് വാഷൊക്കെ ഒഴിവാക്കുക. ഓൾറെഡി നമ്മുടെ സ്കിന്നിൽ ബാരിയറൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോയ്സ്ചർ അധികം നിലനിർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ കൂടുതൽ കൂടുതൽ ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക. നമ്മൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസേഴ്സ്, ടോണേഴ്സ്, സെറംസ് അതൊക്കെ മാറ്റ് ആയിട്ടുള്ളതൊക്കെ ഒഴിവാക്കുക. കാരണം മാറ്റൊക്കെ വീണ്ടും വീണ്ടും നമ്മുടെ സ്കിൻ ഡ്രൈ ആക്കുകയാണ് ചെയ്യുക. കൂടുതലായിട്ടൊന്നും സെറമൈറ്റ്സും എന്താ പറയുക ഹൈലറോണിക് ആസിഡും ആ മോയ്സ്ചർ നിലനിർത്താൻ പറ്റുന്ന നമ്മുടെ സ്കിൻ നല്ല ജ്യൂസി ആക്കിയിട്ടും പണ്ടത്തെ മാതിരി തന്നെ ജ്യൂസി ആയിട്ടും പ്ലംപി ആയിട്ടും നിലനിർത്താനുള്ള ഐറ്റംസൊക്കെ ഉള്ള പ്രൊഡക്റ്റുകളൊക്കെ നോക്കി യൂസ് ചെയ്യുക. മാറ്റിഫൈ പ്രൊഡക്റ്റുകൾ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. ഓക്കെ, സൺ ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് കേട്ടോ. വയസ്സാവുന്നത് കൂട്ടാൻ വേണ്ടിയിട്ട് ഏജിങ് ഫാക്ടർ കൂട്ടാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് സൺ. യു വി റേസിൻ്റെ ഡാമേജ് പറഞ്ഞടിക്കാൻ പറ്റില്ല. അത് നമുക്ക് റിങ്കിൾസും ഫൈൻ ലൈൻസും പിഗ്മെൻറ്റേഷനും ഒക്കെ വരുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു സൺസ്ക്രീൻ മസ്റ്റാണ്. സൺസ്ക്രീൻ തേച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റൻറ്റ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ തന്നെ ഈ റിസൾട്ട് വരില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. നമുക്ക് ഭയങ്കര കുറേ കാലങ്ങളോളം യൂസ് ചെയ്താൽ മാത്രമേ പതുക്കെ പതുക്കെ അതിൻ്റെ വ്യത്യാസങ്ങൾ നമ്മൾ തന്നെ റിയലൈസ് ചെയ്ത് തുടങ്ങുള്ളൂ. വർഷങ്ങളോളം എടുക്കും അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ കണ്ടു വരാൻ വേണ്ടിയിട്ട്. പിന്നെ സൺറൈസ് കാരണം നമ്മുടെ കൊളാജിൻ നഷ്ടപ്പെടും ഡയറക്റ്റായിട്ട് വെയിൽ കൊള്ളുകയാണെങ്കിൽ. അപ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിലും എന്തായാലും ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. പ്രത്യേകിച്ച് വീട്ടിലിരിക്കുകയാണെങ്കിലും വീട്ടിലും വെയിലൊക്കെ വരുമല്ലോ, സൺറൈസ് ഒക്കെ അടിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. അല്ല പുറത്ത് പോവുകയാണെങ്കിൽ എവറി 2 hours അല്ലെങ്കിൽ 2 to 3 hours നമ്മളൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. ഇപ്പോൾ പല ഫോമിൽ നമുക്ക് സൺസ്ക്രീൻസ് അവൈലബിൾ ആണ്. ഫിസിക്കൽ സൺസ്ക്രീൻ ഉണ്ട്, മിനറൽ കെമിക്കൽ സൺസ്ക്രീൻ ഉണ്ട്, ഫിസിക്കൽ സൺസ്ക്രീൻ ഉണ്ട്, സ്പ്രേ ഫോമിലെ ഉണ്ട്, സെറം ഫോമിലെ ഒക്കെ ഞാനിപ്പോൾ നമുക്ക് ആമസോണിലും നൈക്കയിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. പല കമ്പനീസിൻ്റെ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ചേരുന്നത്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഹെവി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ പോകേണ്ട, അത്യാവശ്യം നമുക്ക് മോയ്സ്ചർ നിലനിർത്തുന്നതും നല്ല കോമ്പിനേഷൻസ് ആയിട്ടുള്ള നല്ല നല്ല പ്രൊഡക്റ്റുകൾ ഇപ്പോൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ നോക്കി വാങ്ങുക. കാരണം വൺസ് സൺ ഡാമേജ് നമുക്ക് അല്ലെങ്കിൽ യു വി റേസിൻ്റെ ഡാമേജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നടക്കുമെന്ന് തന്നെ എനിക്കറിയില്ല. സൺ ഡാമേജൊക്കെ നമുക്ക് വൺസ് വന്നു കഴിഞ്ഞാൽ, കാരണം വർഷങ്ങളോളം ഇതായിട്ടായിരിക്കും പതുക്കെ ആയിരിക്കും ആ സൺ ഡാമേജിൻ്റെ റിസൾട്ടൊക്കെ നമുക്ക് നമ്മുടെ മുഖത്ത് അറിയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും സൺസ്ക്രീൻ ഈസ് എ മസ്റ്റ്, വേറെ ഓപ്ഷനേ ഇല്ല. സൺസ്ക്രീൻ എന്തായാലും തേക്കണം. ഇത്രയും കാലം എന്താ പറയുക ഒരു 3-4 വർഷം മുന്നേ വരെ ഞാനൊരു സൺസ്ക്രീൻ കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാതിരുന്ന ഒരാളാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എന്നിട്ടും 3-4 years ആയിട്ടും ഞാൻ എൻ്റെ സ്കിൻ കെയറിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ഒരു 2 years ആയിട്ട് ഞാൻ സൺസ്ക്രീൻ തന്നെ എൻ്റെ സ്കിൻ കെയർ ജേർണിയിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. ഒരുപാട് കൈ ആക്ഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഇഗ്നോർ ദാറ്റ്. അപ്പോൾ സൺസ്ക്രീൻ എന്തായാലും മസ്റ്റാണ്. ഓക്കെ, രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള മോയ്സ്ചർ നിലനിർത്തുന്ന ഐറ്റംസ് നോക്കി യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഹൈലറോണിക് ആസിഡ് ഈസ് ദ ബെസ്റ്റ് നാച്ചുറൽ മോയ്സ്ചർ നിലനിർത്തിയിടുന്ന സാധനമാണ്. അപ്പം ഹൈലറോണിക് ആസിഡ് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഞാൻ ഓൾറെഡി ഇതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. അപ്പം ഹൈലറോണിക് ആസിഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ പുറത്തുനിന്ന് മോയ്സ്ചറൊക്കെ അബ്സോർബ് ചെയ്ത് നമ്മുടെ സ്കിന്നിൻ്റെ മേലെ വെക്കും. അപ്പം നമ്മുടെ സ്കിൻ നല്ല ജ്യൂസി ആയിട്ടും പ്ലംപി ആയിട്ടിരിക്കും. ഹൈലറോണിക് ആസിഡ് അടങ്ങിയ മോയ്സ്ചറൈസേഴ്സും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അല്ലാതെ സെറമായിട്ടും നമുക്ക് അവൈലബിൾ ആണ്. അപ്പം സെറമായിട്ട് അത് ഡെയിലി അപ്ലൈ ചെയ്ത് തുടങ്ങിക്കൊള്ളൂ. ഹൈലറോണിക് ആസിഡ് ഏതിൻ്റെ ഒപ്പവും വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്യാനും തേക്കാനും ഒക്കെ പറ്റും. രാവിലെയും രാത്രിയും ഒക്കെ തേക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഹൈലറോണിക് ആസിഡ്. സോ ഹൈലറോണിക് ആസിഡ് നല്ലൊരു നാച്ചുറൽ മോയ്സ്റ്റ് നിലനിർത്താൻ ഒരു പറ്റിയൊരു സംഭവമാണ്. ഏറ്റവും ബെസ്റ്റ് സംഭവമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നല്ല സെറമൈറ്റ്സ്, സ്പാലെയിൻ, പിന്നെ നല്ല മോയ്സ്ചറൈസേഴ്സ്, ഒക്കൽസീസ് ഒക്കെ അടങ്ങിയ മോയ്സ്ചറൈസേഴ്സ്. അത് ഒക്കൽസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഓയിൽസും ബട്ടേഴ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന മോയ്സ്ചറൈസേഴ്സൊക്കെ നല്ലതാണ്.
ഫോർ എക്സാമ്പിൾ ഷിയ ബട്ടർ ഒക്കെ നല്ല ഒരു നമുക്ക് നമ്മുടെ സ്കിൻ നല്ല ജ്യൂസി ആയിട്ടും പ്ലംപി ആയിട്ടും വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയിട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ മോയ്സ്ചറൈസേഴ്സ് ഒക്കെ നമ്മുടെ സ്കിൻ കെയർ ജേർണിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ 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 നന്നായിരിക്കും. ഇനി ആക്ടേഴ്സിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നിയർ സിനിമയുടെ ഒരു നല്ലൊരു കാര്യമാണ്. നമുക്ക് ഇപ്പോഴും 30+ കഴിഞ്ഞാലും ചില ആൾക്കാർക്ക് നമുക്ക് കുരുവൊക്കെ വരാറുണ്ട്. എന്നെ പോലെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ലാർജ് പോസ് മുഖക്കുരു ഒക്കെ ഒരു പ്രശ്നമാണ്. അതിന് പറ്റിയൊരു സൊല്യൂഷനാണ് നിയാസിനമൈഡ്. പല കോൺസെൻട്രേഷനിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ചെറിയ കോൺസെൻട്രേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് അത് കഴിഞ്ഞ് പതുക്കെ വളരെ പതുക്കെ ബിൽഡ് ചെയ്ത് വന്നാൽ മതി. അത് നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കാര്യമാണ് നിയാസിനമൈഡ് സെറം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിയാസിനമൈഡ് ഉൾപ്പെടുത്തിയിട്ടുള്ള എന്ത് കാര്യങ്ങളായാലും ടോണർ ആയാലും സെറംസ് ആയാലും മോയ്സ്ചറൈസേഴ്സ് ആയാലും എന്താണെങ്കിലും വളരെ നല്ല കാര്യമാണ്. നമ്മുടെ സ്കിൻ ഈവൻ ആക്കാനും ആക്നെ മാർക്സ് പോകാനും ഒക്കെ വളരെ നല്ലതാണ്. നിയാസിനമൈഡിനെ പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അല്ലെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിയാസിനമൈഡ് ആക്നെ മാർക്സ് പോകാനുള്ള ആക്നെ പോകാനും ഇത് ഹെൽപ്പ് ചെയ്യും. അതേമാതിരി നമ്മുടെ സെറമൈഡ്സിനെ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ മുഖത്തുള്ള കുറച്ചുകൂടെ എന്താ പറയുക കുറച്ചുകൂടെ ഹെൽത്തി ആക്കിയിട്ടും പ്ലബി ആയിട്ടും വെക്കാൻ ഹെൽപ്പ് ചെയ്യും. നമുക്ക് പിഗ്മെൻറ്റേഷൻ പോകാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിയാസിന്മാരും ഉണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാനും പറ്റും. രാവിലെയോ രാത്രിയോ ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് കൂടാതെ നമുക്ക് എല്ലാ ബാക്കി ഏത് ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെയും ഏത് ആക്ടീവ്സിൻ്റെ കൂടെയും നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നിയാസിന്മൈഡ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് കെമിക്കൽ എക്സ്ഫോളിയേഷൻ അല്ലെങ്കിൽ കെമിക്കൽ ആക്ടീവ്സ് ആണ്. ഇപ്പോൾ മെയിൻലി കെമിക്കൽ ആക്ടീവ്സ് എന്ന് പറയുമ്പോൾ ALCA BHA ആണ്. BHA സാലിസിലിക് ആസിഡ്, AHA മെയിൻലി കണ്ടുവരുന്നത് ലാക്ടിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും ആണ്. ഞാൻ ഇതിനെ പറ്റിയിട്ടും ഡീറ്റെയിൽഡായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇതിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. AHA BHA PHA പറ്റിയിട്ട്. അപ്പോൾ വീഡിയോ ലിങ്ക് ഞാൻ കൊടുക്കാം. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കും. പക്ഷേ ജനറൽ ഐഡിയ തരാൻ വേണ്ടിയിട്ട് നമുക്ക് മുഖക്കുരുവൊക്കെ ഇപ്പോഴും ഇഷ്യൂ ആണെങ്കിൽ പോഴ്സ് ഒക്കെ ക്ലീൻ ചെയ്യാനും ഒക്കെ ആയിട്ട് സാലിസിലിക് ആസിഡ് വളരെ നല്ലൊരു കാര്യമാണ്. അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അല്ല നിങ്ങൾ ഫൈൻ ലൈൻസും റിങ്കിൾസ് ഒക്കെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ലാക്ടിക് ആസിഡ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ നല്ലത്. ഗ്ലൈക്കോളിക് ആസിഡ് കുറച്ചുകൂടി സ്ട്രോങ്ങർ ആണ്. ഓക്കെ, അപ്പോൾ ലാക്ടിക് ആസിഡിൽ ചെറിയ കോൺസെൻട്രേഷനിൽ നിന്ന് തുടങ്ങാം. പിന്നെ കെമിക്കൽ പീലിംഗ് ചെയ്യുകയാണെങ്കിലും വളരെ ചെറിയ കോൺസെൻട്രേഷനിൽ നിന്ന് തുടങ്ങാം. ആദ്യം തന്നെ ഹയർ കോൺസെൻട്രേഷനിലേക്ക് പോകണ്ട. പിന്നെ ഞാനിപ്പോഴും കെമിക്കൽ പീൽ ചെയ്യുന്നത് എവറി 2-3 weeks കൂടുമ്പോഴൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഒരിക്കലും ചെയ്യരുത്. വീക്ക്ലി വൺസും ഞാൻ നമ്മൾ ഡയറക്ഷൻസിലൊക്കെ വായിക്കുന്നുണ്ട് ഡെയിലി യൂസ് ചെയ്യാം എന്നുള്ളത്. പക്ഷേ ഞാനിപ്പോഴും പ്രിഫർ ചെയ്യില്ല. കാരണം നമ്മുടെ സ്കിൻ ഫസ്റ്റ് ലെയർ പീലിംഗ് ഓഫാണ്. അപ്പം അതെന്താ അതങ്ങനെ മൊത്തമായിട്ട് കളയേണ്ട ആവശ്യമില്ല. സ്റ്റാർട്ട് സ്ലോലി. കെമിക്കൽ പീല് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ ഗ്ലൈക്കോളിക് ആസിഡ് ആക്ച്വലി ഫൈൻ ലൈൻസും റിങ്കിൾസ് പോകാനൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ശ്രദ്ധിക്കണം. ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ യൂസ് ചെയ്യുമ്പോഴും അതിനനുസരിച്ചിട്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ ലാക്ടിക് ആസിഡ് തന്നെ ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യം യൂസ് ചെയ്യാറുള്ളൂ. ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ ലാക്ടിക് ആസിഡൊക്കെ നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം വൺസ് എ മന്ത് സ്റ്റാർട്ട് ചെയ്യൂ. അതിനുശേഷം പതുക്കെ പതുക്കെ അത് കൂട്ടി വന്നാൽ മതി. എന്തായാലും ഡെയിലി ലാക്ടിക് ആസിഡ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മാക്സിമം ആണ് വീക്ക്ലി വൺസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഗ്ലൈക്കോളിക് ആസിഡ് മെയിൻലി വരുന്നത് എനിക്ക് തോന്നുന്നു ടോണർ ആയിട്ടാണ്. ചില പ്രൊഡക്റ്റ് ചില കമ്പനീസ് മാത്രമേ അത് സെറം ഫോമിൽ ഇറക്കുന്നുള്ളൂ. അപ്പോൾ അത് കമ്പനി നോക്കിയിട്ട് നല്ല നല്ല പ്രൊഡക്റ്റുകൾ വാങ്ങി യൂസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, പിന്നത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് വേൾഡ് വൈഡ് ഫേമസ് ആയിട്ടുള്ള ഒരു സാധനമാണ് വൈറ്റമിൻ സി. പൊന്മുട്ടിയിടുന്ന താറാവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മെയിൻലി അസ്കോർബിക് ആസിഡ് ആണ് ഇതിൽ വരുന്നത് ഇൻഗ്രീഡിയൻറ്റ്. സ്കിൻ ഈവൻ ചെയ്യാൻ, പിഗ്മെൻറ്റേഷൻ പോവാൻ, സൺടാൻ പോവാൻ, ആക്നെ മാർക്സ് പോവാൻ എല്ലാത്തിനും വളരെ നല്ലതാണ്. എന്താ പറയുക, കൊളാജൻ പ്രൊഡക്ഷന് വളരെ നല്ലതാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ചെറിയ കോൺസെൻട്രേഷനിൽ നിന്ന് തുടങ്ങാം. ഇത് രാവിലെയും രാത്രിയും അപ്ലൈ ചെയ്യാം. പക്ഷേ മെയിൻലി വിറ്റാമിൻ സി മിക്ക ആൾക്കാരും രാവിലെയാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ടോപ്പ് ഇറ്റ് ഓഫ് വിത്ത് സൺസ്ക്രീൻ. ഇപ്പം ഈ സൺസ്ക്രീനെ പറ്റിയും വീണ്ടും പറയേണ്ട ആവശ്യമില്ല. വിറ്റാമിൻ സിയെ പറ്റിയിട്ടും ഞാൻ ഓൾറെഡി ഹൈലുറോണിക് ആസിഡും നിയാസിൻമാരിനെ പറ്റിയിട്ട് പറഞ്ഞ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. പിന്നെ വൈറ്റമിൻ സിയിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോഡക്റ്റ് പെട്ടെന്ന് തന്നെ എക്സ്പയർ ആയിപ്പോവും. അതിൻ്റെ മാക്സിമം ഷെൽഫ് ലൈഫ് 3 months ഒക്കെയാണ്, 3-4 months ആണ്. അപ്പം വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 months യൂസ് ചെയ്ത് തീർക്കണം. അതുമാത്രമല്ല, വാങ്ങുന്ന സമയത്ത് നല്ല ഡാർക്ക് ബോട്ടിൽസ് നോക്കി വാങ്ങാം.
അതിൻ്റെ അത് ഭയങ്കര എന്താ പറയുക പ്ലേ ചെയ്യാൻ വർക്ക് ചെയ്യാനും കുറച്ച് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫോമാണ് സ്കോർബിക് ആസിഡ്. സോ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 3-4 മന്ത്സേ ഇരിക്കുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എൻ്റെ റിയാക്ഷനെ പോവും. അപ്പം യൂസ് ചെയ്യുന്ന സമയത്തും അതും ശ്രദ്ധിക്കണം കേട്ടോ. ഒരു 3-4 മന്ത്സ് മാത്രം മാക്സിമം യൂസ് ചെയ്താൽ മതി. വിറ്റാമിൻ സിയിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു പോയിൻ്റാണ്. പിന്നെ എല്ലാവരുടെയും ഒരു ഇതേപോലെ തന്നെ വിറ്റാമിൻ സി മാത്രം തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് റെറ്റിനോൾസ് അല്ലെങ്കിൽ റെറ്റിനോയിഡ്സ്. റെറ്റിനോയിഡ്സിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് റെറ്റിനോൾ എന്ന് പറയുന്നത്. റെറ്റിനോൾ റെറ്റിനോയിഡ്സ് ആണ് വലിയൊരു സാധനം. ഓക്കെ, അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് റെറ്റിനോൾ. അപ്പോൾ റെറ്റിനോയിഡ്സ് അറിയാലോ, ഫൈൻ ലൈൻസ് വാൻ റിങ്കിൾസിന് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ്. ഈ ഒരു റെറ്റിനോളിന് ഒരു ചെറിയൊരു പ്രത്യേക പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ പെട്ടെന്ന് തന്നെ ഡ്രൈ ആക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മിക്കവാറും നല്ലത് ഒരു അമ്പലം വന്നതാണ്. മിക്കവാറും നല്ലത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകളൊക്കെ ആണെങ്കിൽ ഒരു സാൻഡ്വിച്ച് മെത്തേഡാണ് നല്ലത്. ആദ്യം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, അതിൻ്റെ മേലെ റെറ്റിനോൾ അല്ലെങ്കിൽ റെറ്റിനോയിഡ് അപ്ലൈ ചെയ്യുക, അതിൻ്റെ മേലെ വീണ്ടും നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ സ്കിൻ അത്ര ഡ്രൈ ആവില്ല, പക്ഷേ ഫൈൻ ലൈൻസ് പോവാനും. അപ്പോൾ നമുക്ക് ഈവൻ ചിരിക്കുമ്പോൾ ഇവിടെ ഉള്ള സ്മൈൽ ലൈൻസോ അങ്ങനെ നെറ്റി ചുളുക്കുമ്പോൾ ഇവിടെയുള്ള ലൈൻസൊക്കെ പോകാനും നമുക്ക് ടാർഗറ്റ് ഏരിയ ടാർഗറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇനി റെറ്റിനോൾ യൂസ് ചെയ്യാൻ റെറ്റിനോയിഡ്സ് അല്ലെങ്കിൽ റെറ്റിനോൾ യൂസ് ചെയ്യാൻ പേടിയുണ്ടെങ്കിൽ അതിൻ്റെ പ്ലാന്റ് പോർഷൻ നമുക്ക് അവൈലബിൾ ആണ്. ബക്കച്ചിയോൾ പല കമ്പനീസിൻ്റെയും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. റെറ്റിനോയിഡും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. വീക്ക്ലി വൺസ് ഓർ ട്വൈസ് എന്ന് ഞാൻ പറയില്ല, വീക്ക്ലി വൺസേ ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. കാരണം മുഖം കുറച്ച് മോയ്സ്ചർ സ്ട്രിപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്, കുറച്ച് ഡ്രൈ പാച്ചസൊക്കെ വരുന്ന ഒരു സംഭവമാണ്. അപ്പം യു ഹാവ് ടു ബി കെയർഫുൾ. അപ്പോൾ അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ബക്കച്ചിയോൾ സെറം. ഓക്കെ, സോ റെറ്റിനോളും റെറ്റിനോയിഡ്സും ഏതായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഒരു പോയിന്റ് കൂടെ റെറ്റിനോൾസിൽ എനിക്ക് പറയാനുള്ളത്, ബക്കച്ചിയൽ സെറം ആയാലും ബക്കച്ചിയൽ സെറം നല്ല ബക്കച്ചിയോൾ ആയാലും റെറ്റിനോയിഡ്സ് അല്ലെങ്കിൽ റെറ്റിനോൾ ആയാലും ഇറ്റ് വിൽ ടേക്ക് ടൈം, ഒരുപാട് സമയമെടുക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് വരില്ല. ഒരു 6-8 മന്ത്സ് ഒക്കെ സമയമെടുക്കും നമുക്ക് ഒരു റിസൾട്ട് വരാൻ തുടങ്ങും വേണ്ടിയിട്ട്. അപ്പോൾ വി ഹാവ് ടു ബി വെരി 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 പേഷ്യൻ്റ്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ 1 മന്ത് ഒന്നും നമുക്ക് അതിൻ്റെ റിസൾട്ട് വരില്ല. ഞാൻ പറഞ്ഞുള്ളൂ 6-8 മന്ത്സ് എടുക്കും. അപ്പോൾ നമ്മളത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, പതുക്കെ പതുക്കെ അതിൻ്റെ വ്യത്യാസങ്ങൾ നമുക്ക് കണ്ടോളും. ഓക്കെ, പിന്നെ ടൂൾസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇപ്പോൾ നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഫേഷ്യൽ ടൂൾസ് എന്താ പറയുക, ഒരു സ്റ്റോൺ മാർബിൾ സ്റ്റോണിൻ്റെ ഒരു ടൂളൊക്കെ വരുന്നില്ല, എൻ്റെ പേരെന്താണ് കിട്ടുന്നില്ല. ഞാൻ എൻ്റെ ലിങ്ക് ഫേഷ്യൽ ടൂൾ എന്ന് പറഞ്ഞിട്ട് മാർബിൾ എന്താ അതിൻ്റെ പറയുക, അയ്യോ പേര് മറന്നുപോയി. ഫിമിക് സ്റ്റോൺ നമ്മൾ കാലിൽ അടിക്കുന്നതാണ്. വെയിറ്റ് ഒരു മിനിറ്റ്. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് ഗ്വാഷ, ജെയ്ഡ് റോളർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലൊരു ഫേസ് ടൂളറാണ്. നമുക്ക് ടാർഗറ്റ് ഏരിയ ഏരിയാസ് നമുക്ക് ടാർഗറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നല്ലൊരു ടൂളായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഓയിലോ അല്ലെങ്കിൽ നല്ലൊരു സെറമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത ശേഷം മാത്രം അത് അപ്ലൈ ചെയ്യുക കേട്ടോ. ഡ്രൈ സ്കിന്നിൽ ചെയ്യരുത്. അപ്പം അത് നല്ലൊരു ടൂളായിട്ട് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് ഇവിടെ അത്ര അവൈലബിൾ അല്ല, LED ഡിവൈസസ് ഉണ്ട് ഇതേപോലെ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക്. പക്ഷേ അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ അത്ര അത് അത്ര പോപ്പുലറല്ല. പിന്നെ ഉള്ളത് നമ്മുടെ അവസാനത്തെ ടോപ്പിക് ലൈഫ് സ്റ്റൈലാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ മെയിൻ സംഭവമാണ് സ്ലീപ്പ്, നമ്മൾ കഴിക്കുന്ന ഫുഡ്. പ്രത്യേകിച്ച് നല്ല ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കാൻ നോക്കുക. നല്ല കളർഫുൾ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കാൻ നോക്കുക. ഷുഗർ മാക്സിമം കുറയ്ക്കുക, കുറയ്ക്കുകയല്ല കുറയ്ക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ലൈഫ് സ്റ്റൈലും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞ പോലെ ഇത് 30 വയസ്സ് കഴിഞ്ഞ ആർക്കും, 40 വയസ്സ് കഴിഞ്ഞവർക്കും 50 വയസ്സ് കഴിഞ്ഞവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.